മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുന്നു മുഖ്യമന്ത്രിയിലേക്ക്. പുറമേ ഈ ജനറൽ മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി 200 ഔട്ട്ലെറ്റും തുടങ്ങുന്നതിന് വേണ്ട സഹായം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നിൻ്റെ വില സംബന്ധിച്ച് സാധാരണക്കാർക്ക് വളരെ ചെയ്യുന്ന ഒന്നാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനും അത് വലിയൊരാശ്വാസം. കാരണം നമ്മളിന്ന് അപ്പം ഇന്നിപ്പോൾ ഗവൺമെൻറ് മുഴുവനും അതിൻ്റെ ചെലവ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ് 30% കുറവ് തരും. കുറവ് അപ്പോൾ 70% നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള സംവിധാനവും ചെയ്യും. 30% വില കുറച്ചും തരും. അത് നമുക്ക് ആശ്വാസകരമാണ്. നിതിൻ ഗഡ്കരി മിനിസ്റ്ററെ കണ്ടു. അദ്ദേഹം ആയിട്ട് കണ്ടത് പ്രധാനമായിട്ടും കൊച്ചി പോർട്ടിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. കൊച്ചി പോർട്ട് വളരെ സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങൾ നേരിടുകയാണ്. ആ കാര്യത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായാൽ മാത്രമേ അത് ഇതായി മുമ്പോട്ട് പോവുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള വിവരവും അതിൻ്റെ ഗൗരവമായ സ്ഥിതിയും അദ്ദേഹത്തിന് അറിയാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് സംബന്ധിച്ച് യോഗം കൂടാനായിട്ടുള്ള നിർദ്ദേശം മന്ത്രി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് എന്താ ആകാം എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം എന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു ആവശ്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ റെയിൽ കണക്ടിവിറ്റി. അത് ഈ പോർട്ട് തുറമുഖ വകുപ്പിൻ്റെ വകയായിട്ടുള്ള സാഗർമാല പ്രോജക്റ്റ് പെടുത്തി ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഉള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് വിഴിഞ്ഞം തൊട്ടുള്ള പിന്നെ വിഴിഞ്ഞം പോർട്ടുമായിട്ടുള്ള റെയിൽ കണക്ടിവിറ്റിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. ആ റിപ്പോർട്ടും നമ്മൾ മന്ത്രിക്ക് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിൻ്റെ പിന്നെ കണക്ടിവിറ്റി പിന്നെ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റെയിൽവേയുടെ നിവേദനത്തിനകത്ത് വരുന്നുണ്ട്. റെയിൽവേയുടെ നിവേദനത്തിനകത്ത് അത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഉള്ളത് ശ്രീമതി നിർമ്മല സീതാരാമൻ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നതിനാണ് കണ്ടത്. റബ്ബറിൻ്റെ പ്രശ്നങ്ങൾ അതോടൊപ്പം പിന്നെ തേയില ഇടയും പിന്നെ ശുഭ വന്നില്ലേ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ മൊത്തത്തിലുള്ള ഇഷ്യൂസ് അവിടെ പറഞ്ഞു. റബ്ബറിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അതുകൊണ്ട് കർഷകരുടെ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സജീവമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളുടെ ആവശ്യപ്പെട്ടു. നാളെ കേരളത്തിലെ മുഴുവൻ MPമാരെയും വിളിച്ചിട്ട് റബ്ബറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് ഉള്ള ചർച്ച നടക്കുന്നുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സജീവമായ ഒരു ഇടപെടലും നടപടിയും വേണം എന്നുള്ള ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചു. നമ്മൾ വെച്ച ഒരു നിർദ്ദേശം റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളുടെ സമ്മേളനം ഇന്ത്യ വിളിക്കണം. ഇന്ത്യ വിളിച്ചിട്ട് ഇന്ന് ഈ ഉൽപ്പാദക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, കർഷകരെ ചൂഷണം ചെയ്യുകയാണ്. അതിനെ ഉൽപ്പാദക രാജ്യങ്ങളെല്ലാം കൂടെ കൂടി അതിനെ ശക്തമായിട്ട് അതിനെ നേരിടുന്ന വിധത്തിലുള്ള ഒരു സമീപനം എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുമ്പോട്ട് വെച്ചത്. അവർ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നടപടികളും തുടർന്നുണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നാളെ പ്രധാനമന്ത്രിയെ 12 മണിക്ക് കാണുന്നുണ്ട്. അതുകൂടാതെ സിവിൽ ഏവിയേഷൻ മന്ത്രി ശ്രീ അശോക് ഗജപതി രാജു സ്മതി
അതുപോലെ ഇന്ന് കാണാൻ സാധിക്കാതെ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ള ചൗധരി വിരേന്ദ്ര സിംഗ്, റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി, സ്റ്റീൽ മന്ത്രി ശ്രീ നരേന്ദ്ര സിംഗ് തോമർ, പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നഡ പിന്നെ എന്നിവരെ കാണുന്നുണ്ട്. പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ആയുഷിൻ്റെ ചാർജ് വഹിക്കുന്ന മന്ത്രിയെ ഇന്ന് കാണുന്നുണ്ട്. നാളത്തെ ഉണ്ട് ഉദ്ദേശിച്ച എല്ലാവരെയും കാണാൻ സാധിച്ചു. ഒരു മന്ത്രിയെ കാണാൻ കൂടി ഉണ്ടായിരുന്നു, പ്രധാനമായ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ്, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. നമ്മൾ പ്രകാശ് ജാവേക്കർ, പരിസ്ഥിതി വകുപ്പിൻ്റെ മന്ത്രി. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. അത് ഏറ്റവും വേഗം, കാരണം നമ്മളെല്ലാ നടപടികളും പൂർത്തിയാക്കിയതാണ്. നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതായി. മറ്റ് സ്റ്റേറ്റുകൾ അതിന് കാലതാമസം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഏറ്റവും വേഗം നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ളതൊന്ന്. രണ്ട്, CRZ നിയമത്തിലെ ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്ത് കൊടുത്തിരുന്നു. നമ്മുടെ കത്ത് വളരെ ഗൗരവമായിട്ട് ഇവിടെ എടുക്കുകയും ഒരു കമ്മിറ്റിയെ അവർ അതിനുവേണ്ടി നിയോഗിക്കുകയും കമ്മിറ്റി കേരളത്തിൽ വന്ന് ഗവൺമെൻറ്റുമായും വിവിധ സംഘടനകളായും ചർച്ച ചെയ്യുകയും ഈ തീരപ്രദേശങ്ങളിൽ പോവുകയും ചെയ്ത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് അവർ ശുപാർശ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്ക ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശുപാർശ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഈ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളിയുടെ ഒരു വീട് പണിയാൻ പറ്റുന്നില്ല, ഒരു വീടിന് എക്സ്റ്റൻഷൻ പറ്റുന്നില്ല, വീട് പുതുക്കി പണിയാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് ഇളവ് കിട്ടിയേ മതിയാകും. അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് ഒരു ഓർഡറായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് ഏറ്റവും വേഗത്തിൽ വേണം എന്നുള്ളത്. അപ്പം കസ്തൂരി രംഗൻ റിപ്പോർട്ടും CRZ ഇളവും രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ നടപടി വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ല എന്നിരുന്നത് കൊണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ ഏറ്റവും വേഗത്തിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അതെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 50 പൈസ വെച്ചുള്ള തുക. നമുക്കൊരു വർഷം ഈ 50 പൈസ എന്ന് പറഞ്ഞ് 200 കോടി രൂപ വരും. അപ്പം നമ്മളിപ്പം ബാങ്കുകാരെ കൊണ്ട് വീട് പണിയും, ഈ പലിശയുടെ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും, ഈ മുതല് ഗവൺമെൻറ് തിരിച്ചടയ്ക്കും. ആനുവറ്റി സ്കീമിൽ വർഷം തോറും തിരിച്ചടയ്ക്കും 1 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് ഒരു വീട്ടിൽ. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പലിശയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ വീതം ഓരോ വീടിനും ഉണ്ടാകും. നാളെ പ്രധാനമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നത്തിൽ ഒന്നാമത്തെ കാര്യം മുല്ലപ്പെരിയാർ തന്നെയാണ്. ഇല്ല, അങ്ങനെയുണ്ടായില്ല. അതല്ല, ഇപ്പൊ തമിഴ്നാടിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം കൂടുതൽ ഗൗരവതരമായിരിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്.
തമിഴ്നാട്ടിലുണ്ടായ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലം. ഇല്ല ഇല്ല, അത് അവരുടെ പാർലമെന്ററിയിൽ ഉള്ള നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ബാക്കി നമ്മൾ ലോൺ എടുക്കുമ്പോൾ 6.5% വെച്ചുള്ള സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് തരും. ബാക്കി ബാങ്കിൽ നിന്നുള്ള തുക എടുത്തിട്ട് ഇത് പണിയും. ഒരു രൂപ നമ്മളിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ അവരുടെ ഒരു മോഡൽ സ്കീം 2,50,000 രൂപയാണ്. പക്ഷേ പിന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥന് കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഇപ്പോൾ അതിനൊരു പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചില രണ്ടരേ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ വർധനവ് ഉണ്ടായേക്കും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട് ഫ്ലെക്സിബിലിറ്റി. ആ വീടിൻ്റെ ഉടമസ്ഥനുണ്ട്, IAY-ക്കൊന്നും അതില്ല. തൊട്ടുപോയാൽ പിന്നെ തവണ കിട്ടത്തില്ല. ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ആ ഉടമസ്ഥനാകാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാകാം. ഇതാണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പ്രോജക്റ്റ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇതിൻ്റെ തുക നിശ്ചയിക്കാൻ പോകുന്നത്. ഒരു വലിയ വർധനവല്ലെങ്കിലും ഒരു വർധനവ് അതിനകത്ത് വന്നേക്കും. അപ്പോൾ അതിൻ്റെ 1,00,000, 1,00,000 കൂടുതൽ വരുന്നത് ബാങ്കിൽ നിന്നായിരിക്കും. അത് അതിൻ്റെ പ്രിൻസിപ്പൾ എമൗണ്ട് മുഴുവൻ തിരിച്ചടയ്ക്കുന്ന ഉത്തരവാദിത്വം പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അത് ആനുവിറ്റി സ്കീമിൽ ഗവൺമെൻറ് തിരിച്ചടയ്ക്കും. ഈ സെസ്സാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒന്നുകൂടെ ഒരു സംഗതി കൂടെ പറഞ്ഞോട്ടെ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 100,000 വീടുകൾ മുഴുവൻ നവീകരിക്കുന്നു എന്നുള്ളതാണ്. MN 100,000 വീട് പദ്ധതി ഇത് 75 പ്രോജക്റ്റാണ്. ഇപ്പോഴായപ്പോഴത്തേക്ക്, ഇത്രയും കൊല്ലമായപ്പോഴത്തേക്ക് ഇതെല്ലാം ദ്രവിച്ചും വളരെ ഇതായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പല പ്രാവശ്യം പല സ്കീമുകൾ കൊണ്ടുവന്നു, പക്ഷേ വളരെ കുറച്ച് നമ്പർ മാത്രമേ വീടുകൾ പുതുക്കി പണിതിട്ടുള്ളൂ. ഇപ്പം അത് നമ്മൾ ഈ സ്കീമിൽ പെടുത്തുക. അതെ, ഇത് അതിന് ഈ 100,000-ലെ ഈ 100,000 വീട് പദ്ധതിയിൽ പുതിയതായിട്ട് പുനർനിർമ്മിക്കേണ്ട എല്ലാ വീടുകളും പെടുത്തും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വീടുകളിലേക്ക് പോകത്തുള്ളൂ. ഇത് ആസ് എ ഹോൾ നമ്മൾ അതെടുത്ത് അതിൻ്റെ നമ്പേഴ്സ് ഫിക്സ് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ളതിലേക്ക് കടക്കത്തുള്ളൂ. നമുക്കറിയാം ഇരട്ട വീടുകളായിരുന്നു 100,000 വീട്ടിൽ പലയിടത്തും. അത് ഒറ്റ വീടാക്കുക പുതുക്കിപ്പണിയുക, ഇതായിട്ടുള്ള ഒരു സമീപനമാണ് ആയിട്ടുള്ളത്. പറഞ്ഞു. ആ രീതിയിലല്ല, പക്ഷെ കമ്പനി എന്നുള്ള ആശയം വന്നിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം സബർബൻ റെയിൽ, നമ്മൾ അവർ റെയിൽവേ വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ട് തരും. അതുപോലെ തന്നെ അവരുടെ റെയിൽ ഉപയോഗിച്ച് സർവീസ് നടത്താൻ നോക്കും, അതിന് വേണ്ട ഇത് തരും. അപ്പം നമുക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ടെക്നിക്കൽ ആൻഡ് പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അവർ ഈ നമ്മൾ രൂപീകരിക്കുന്ന കമ്പനിയിൽ ചെറിയൊരു പങ്കാളിത്തവും എടുക്കും. 50% എന്നുള്ളത് എത്തിയിട്ടില്ല. അവരൊരു അത് വേറെ സ്കീമാണ്. അത് നമ്മുടെ സബർബന് ഇതാണ് സംഗതി. പിന്നെ നമുക്ക് ഈ മറ്റ് പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നിലമ്പൂർ നഞ്ചഗൗഡ് ഇതുണ്ട്.